പാശ്ചാത്യ ലോകത്തൊക്കെ യഥാർത്ഥത്തിൽ പള്ളികളൊക്കെ ഒന്നിൽ ലേലത്തിന് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളായിട്ട് മാറുകയോ, അയർലൻഡിലാണെങ്കിൽ ഒരു ചർച്ച് ബാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ചർച്ചായിരുന്നു, ഇപ്പോൾ അത് ബാറായിട്ട് നടക്കണം. അയർലൻഡ് ശരിക്കും കാത്തലിക്സിന് നല്ല പ്രാതിനിധ്യമുള്ള ഒരു രാജ്യമാണ്. അതായത് ബ്രിട്ടന്റെ ഇംഗ്ലണ്ടിന്റെ കീഴിലുള്ള യു കെയിലുള്ള അയർലൻഡ് അല്ല ഞാൻ പറഞ്ഞത്, യഥാർത്ഥ അയർലൻഡ്, വലിയ അയർലൻഡ്. ഈ ചർച്ച് ബാറില് ഇപ്പൊ ബാറാണ് നടക്കുന്നത്. യൂറോപ്പിലെമ്പാടും പള്ളികൾ വിറ്റുപോകുന്നുണ്ട്, മറ്റ് സ്ഥാപനങ്ങളായിട്ട് മാറുന്നു. ഞാനിപ്പോ ഓസ്ട്രേലിയ പോയപ്പോഴും അതാണ് അവിടുത്തെ അവസ്ഥ. ഇതാണ് അവർക്ക് ഇതിനെ കുറിച്ച് യാതൊരു താല്പര്യമില്ല, അവർക്ക് ഒരു താല്പര്യമില്ല, മനസ്സിലായത്. പക്ഷേ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ പുതിയ പള്ളികൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ തുടങ്ങുന്ന മലയാളികളാണ്. മലയാളികളാണ് ലോകത്ത് ക്രിസ്ത്യാനിറ്റിയെ നിലനിർത്തുന്നത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും കഴിഞ്ഞ 5 വർഷത്തുള്ള പ്രശ്നം ഇത് തന്നെയാണ്. ഇപ്പന്മാർ ഇവിടുന്ന് ഫാദർ വട്ടോളി, ഫാദർ കട്ടോളി, കുറെ പേരുകളുണ്ടല്ലോ. മേലേതിൽ ഫാദർ കീഴതിൽ എന്നൊക്കെ പറഞ്ഞ കുറെ ടീമുകൾ അങ്ങ് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയും നമ്മളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് അല്ലേ, നമ്മളും അവന്മാരും ഒരു പള്ളി പോകുന്നത് ശരിയല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ പള്ളി, അവൻ അവന്റെ പള്ളി തുടങ്ങണ പിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയ ആണെങ്കിൽ 50 രൂപ വരും, ഇന്ത്യൻ രൂപ വരും. അപ്പൊ പറയാം ഒരു 50,000 അല്ലെ പോട്ടെ, ഒരു $25,000, $25,000 എന്ന് പറഞ്ഞാൽ എത്ര രൂപയാവാണ്. അടുത്തറെ അഡ്ലൈഡിൽ പോയ ഒരു പള്ളിക്കായിട്ട് കാത്തലിക്സിന്റെ ഒരു ചെറിയൊരു ഗ്രൂപ്പ്, ഒരച്ഛൻ പോയി അവരെ മൂട്ടി 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 പള്ളി കമ്മിറ്റി ഉണ്ടാക്കുന്നു. $100,000 ഓസ്ട്രേലിയൻ ഡോളറാണ് പിരിച്ചത്, 5 കോടി രൂപ. ഈ പൈസ പിരിച്ചപ്പോ തന്നെ അവർക്ക് ഏതാണ്ടൊരു കാര്യമുണ്ട്, അവരെ അവർ പള്ളി പണിയാനൊന്നും അനുവദിക്കത്തില്ല ഓസ്ട്രേലിയൻ സർക്കാർ. കാരണം വെച്ചാൽ ഒരു പള്ളി നിങ്ങൾ പണിയാണെങ്കിൽ ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെ അതിനകത്ത് വരുന്ന എല്ലാവരുടെയും വാഹനം പാർക്ക് ചെയ്യാനും കയറ്റാനും ഇറക്കാനായിട്ടുള്ള പാർക്കിംഗ് സ്ഥലം വേണം. പിന്നെ അത് ഉപയോഗിക്കാവുന്ന ശബ്ദം, പിന്നെ ഫയർ, ഈ ഫയർ ഉണ്ടല്ലോ, അഗ്നിശമന ഉപകരണങ്ങൾ, ഇങ്ങനെ ഒരുപാട് സേഫ്റ്റി പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ വെച്ച് ഒരു പള്ളി പണിയാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അവിടെ ഒരു ചെറിയ സാധനം പണിയാൻ പറ്റും. ഇവന്മാർക്ക് ചെറിയതുണ്ട്, ആൾ എണ്ണത്തിലല്ലേ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ സ്ഥലം ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്ന വസിക്കുന്ന സ്ഥലത്തൊന്നും പള്ളി അവർ സമ്മതിക്കത്തില്ല. കാര്യം ഇവരുടെ പ്രാർത്ഥനകൾ ഈ ഉച്ചഭാഷണിയിലൂടെ വരുന്ന ഈ ശബ്ദങ്ങളും ശബ്ദമലിനീകരണങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് ശല്യമാണെങ്കിൽ അവർ സമ്മതിക്കത്തില്ല. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കെ, അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, നീ കേക്കടാ കേക്കടാ എന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ പള്ളികൾക്ക് വേണ്ടി ഓസ്ട്രേലിയയിൽ ഇവിടുന്ന് പോയ അച്ഛന്മാര് പൈസ പിരിച്ച് കോടികൾ ഉണ്ടാക്കിയെങ്കിലും പള്ളികളൊന്നും പണിയാൻ മെൽബണിൽ അനുവദിച്ചില്ല, സിഡ്നിയിൽ അനുവദിച്ചു, ബ്രിസ്ബെയിനിൽ അനുവദിച്ചില്ല. ഇനി ഭാവിയിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പൈസ പിരിക്കുകയും ഈ പൈസ ബാങ്കിൽ ഇടുകയും ചെയ്യും. 5 കോടി രൂപയ്ക്ക് ഒരു മാസം എത്ര രൂപ കിട്ടും പലിശ? ജസ്റ്റ് ബാങ്കിലുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഒന്ന് കൂട്ടി നോക്കൂ. ഇതാണ് അവസ്ഥ. പള്ളി പണിഞ്ഞാലും പണിഞ്ഞില്ല അത്രയും പൈസ വാങ്ങിക്കുക, എന്നിട്ട് വിമാനം കയറി തിരിച്ചിവിടെ വരുന്ന അച്ഛൻ വിളിച്ചു വയ്ക്കും ആ പൈസ ശരിയായില്ലല്ലോ, അതിന്റെ കണക്ക് കൃത്യമാക്കി ആ അക്കൗണ്ടിൽ, അവൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിൽ അത് മാറ്റിയിരിക്കും. ഓസ്ട്രേലിയയിൽ നടക്കുന്ന അവിടെ അവരുടെ പ്രധാന പരാതി തന്നെയാണ്, ഓസ്ട്രേലിയൻ മലയാളികളുടെ പ്രധാന പരാതി. ഇത് തന്നെയാണ് അയർലൻഡിലും അമേരിക്കയിലും കാനഡയിലും എല്ലാം നടക്കുന്നത്. അവിടുത്തെ പള്ളികളിൽ നിന്ന് നണ്ണാകാനായിട്ട്, നണ്ണേ എന്നോ എന്നി തന്നെയാണ് ശരിക്കും, നണ്ണ് ആരും അല്ലാതായി തീരുകയാണ്, മനുഷ്യനല്ലാതായി തീരുകയാണ്. പക്ഷെ അവർ എഴുതുന്ന സ്പെല്ലിംഗ് NUN എന്നാണ്, NUN, നൺ. ഒരു ജീവിയെ, മനുഷ്യജീവിയെ ജീവനോടങ്ങ് കുഴിച്ചു മൂടുക. അവർക്ക് ചിലപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്ന സാധനമില്ല. കന്യാസ്ത്രീകൾ കേട്ടിട്ടുണ്ടെങ്കിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളിലൊന്നും കന്യാസ്ത്രീകൾ പോരുമെന്ന, ചാക്കാലയ്ക്ക് പോകും, മരിച്ചു കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. എന്നുവെച്ചാൽ ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഒരു പരമമായ അനീതിയാണ്. ഈ കേരളത്തിൽ ജനസംഖ്യ കൂട്ടിക്കൊണ്ടുവരിക, ജനസംഖ്യ കൂട്ടിയിട്ട് അതിനകത്തുനിന്ന് 5 പ്രസവിച്ചോളൂ, ഒരാളെ പള്ളിക്ക് കൊടുത്തോളൂ. ലോകത്ത് ആരും ഈ ക്രൂരത ഇപ്പൊ ചെയ്യുന്നില്ല. യൂറോപ്പിലെങ്ങും ആർക്കും താല്പര്യമില്ല. 95% വരെ ഇടിവാണ് പല രാജ്യങ്ങളിലും കന്യാസ്ത്രീമാരാവാനായിട്ടുള്ളവരെ എണ്ണത്തിൽ. അവിടെ എല്ലാം ഇങ്ങനെ നണ്ണിനെ കയറ്റി, നണ്ണിനെ എന്നോ എന്നി, അച്ഛന്മാരെ അച്ഛന്മാരെ കയറ്റി വയ്ക്കുന്ന പിന്നെയും കാര്യമുണ്ട്. അച്ഛന്റെ പേര് വികാരി ആയതുകൊണ്ട് പിന്നെ പുള്ളിക്ക് കുറച്ച് പ്രിവിലേജസ് ഉണ്ട്. അച്ഛന്മാരെയും ഇല്ല, അമ്മമാർക്ക് അതിന് തയ്യാറല്ല, അമ്മമാർക്ക് അല്ലാതെ തന്നെ അത് കിട്ടും, വികാരി ആകേണ്ട കാര്യമില്ല. ഇപ്പൊ ഓസ്ട്രേലിയയിലോ മറ്റു രാജ്യങ്ങളിലോ ഇതേ കണക്കുള്ള ലൈംഗിക രാജ്യത്വം ഇല്ലാത്തതുകൊണ്ട്
അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ജീവിക്കുന്ന വേണ്ടത്ത രീതിയിൽ ജീവിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് വികാരി എന്നുള്ള പേരുമുണ്ട്, അതിന് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈ പാശ്ചാത്യ ലോകത്ത് വികാരിയാവാൻ ആർക്കും താല്പര്യമില്ല. കാര്യം അല്ലാതെ തന്നെ വികാരി ആയാൽ എന്തൊക്കെയാണോ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അതൊക്കെ അവർക്ക് ലഭ്യമാണ്.